എനിക്കെന്നും കൂട്ടായി വന്ന കൂട്ടുകാരല്ലേ നിങ്ങൾ എനിക്കെന്നും തൂണയായി വഴികാട്ടിയായി നിങ്ങൾ ഇവിടെ 10 മണിക്കല്ലായി കച്ചവടം തുടങ്ങിയിട്ട് ഞാൻ യൂണിയത്തിൽ കെട്ടിടം തൊഴിലാളിയും പുറത്ത് കാര്യം കല്ലുപണിക്കാരി തന്നെ കരുവപ്പെടുന്ന ഞാൻ മടലടിക്കാൻ കിണറുത്താൻ ഹലോ മച്ചാന്മാരെ, കൊടുങ്ങല്ലൂർ മച്ചാന്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഉണ്ട്, ഉമ്മയുണ്ട്, പിന്നെ വൈഫുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ പെങ്ങള് കൊടുങ്ങല്ലൂർ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മൾ പിക്ക് ചെയ്തിട്ട് പെങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ യാത്ര. ആ യാത്രയിൽ നല്ല കണ്ടന്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടൊക്കെ ഒന്ന് അമർത്തുക, പിന്നെ എല്ലാ വീഡിയോക്കും ഒന്ന് ലൈക്ക് അടിക്കണോട്ടാ. അപ്പോൾ ഒരു ലൈക്ക് നിങ്ങൾ തരികയാണെങ്കിൽ നമ്മൾക്കതൊരു ബൂസ്റ്റ് ആയിരിക്കും. അപ്പം മച്ചാന്മാരെ, വരുന്ന വഴികളൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. എന്തായാലും വൈപ്പിനിലെത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതാ ജങ്കാറിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളൊരു ഭാഗ്യം നോക്കണേ, ഇത്രയും ദിവസം ഒരു ജങ്കാറ ഉണ്ടായിരുന്നുള്ളൂ, സമരത്തിലായിരുന്നു ഒരു. അപ്പോൾ എന്തോ പണിക്കാന്താണ്ട് കയറ്റിയിട്ട് ഒരുപാട് നാളായിട്ട് ജങ്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ജങ്കാറ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പുതിയ ജങ്കാറിലേക്കാണ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വൈപ്പിൻ ജങ്കാർ സർവീസ് അറിയപ്പെടുന്നത് റോറോ സർവീസ് എന്നാണ്. അപ്പോൾ ഈ റോറോ സർവീസ് എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ് സർവീസ് എന്നാണ്. ജങ്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സാധാരണ ജങ്കാറിൽ കയറി കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ഉള്ളിൽ കയറ്റണം. പക്ഷേ ഈ ജങ്കാറിൽ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന പോലെ ഇവിടെ നിന്നാണ് കയറുക, പിന്നെ അവിടെ ചെല്ലുമ്പോൾ അടുത്ത സൈഡിൽ കൂടെ പുറത്തേക്ക് വരിക. ഹലോ മച്ചാന്മാരെ, നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇത്താന പരിചയപ്പെട്ടിട്ടുണ്ട്. സാറ പേരെന്തായിരുന്നു? ആയിഷ. ആയിഷ, ആയിഷ എന്നാണ് ഇത്താടെ പേര്. അപ്പോൾ ഇപ്പോൾ അത്തറൊക്കെ വിൽക്കുന്ന ഒരു ഇത്താണ്, അത്രയും സ്പ്രേ ഒക്കെ വിൽക്കുന്ന ഒരു ഇത്താണ്. അപ്പോൾ നമുക്ക് ഇത്താട ഒരു ചെറിയൊരു പാട്ടൊക്കെ നമുക്ക് കേൾക്കട്ടാ. മലക്കുൽ മുത്തസറായിൽ അണഞ്ഞിടും മുൻപേ, ചലനമൻ താടിയിൽ നിലച്ചിടും മുൻപേ, പുണ്യ നബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ, ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ, ഈരയുലകവും പോറ്റും റഹീമേ, ഗുരുദാഹാ നബിയെ സൃഷ്ടിച്ച കോനെ, അനുദിനം നിന്റെ കരുണ കടാക്ഷം, അനുദിനം നിന്റെ കരുണ കടാക്ഷം ചൊരിഞ്ഞിടേണേ എന്നിലെന്നും. മലക്കുൽ മുത്തസറായിൽ അണഞ്ഞിടും മുൻപേ, ചലനമൻ തടിയിൽ നിലച്ചിടും മുൻപേ, പുണ്യ നബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ, ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ, തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനെ, കുറ്റങ്ങളൊക്കെയും പൊറുത്തിട പുരാനെ, ഇന്നോളമെന്നിൽ വന്ന പിഴകൾ, ഇന്നോളമെന്നിൽ വന്ന പിഴകൾ മന്നാനേ നീ പൊറുത്തിടേണേ. തേടുന്നു ഞാൻ അഞ്ച് നേരം ഇലാകെ, തേങ്ങുന്നു മാനസം അറിയും ജലാലെ, തേട്ടങ്ങളെല്ലാം കബൂലാക്കിടേണേ, തേട്ടങ്ങളെല്ലാം കബൂലാക്കിടേണേ, കനിഞ്ഞിടേണേ നീ കാത്തിടേണേ. മലക്കുൽ മുത്തസറായിൽ അണഞ്ഞിടും മുൻപേ, ചലനമൻ തടിയിൽ നിലച്ചിടും മുൻപേ, പുണ്യ നബി തൻ്റെ റൗളാ ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ, ഇലാഹിയൻ കണ്ണിനു കാട്ടിടണേ. ഇത്താടെ വീട് എവിടെയാണ്? എന്റെ വീട് കോട്ടുവച്ചി തന്നെ. കോട്ടുവച്ചി തന്നെ. അപ്പൊ കരുവപ്പെടുന്ന കരുവപ്പെടുന്ന ഉമ്മ, മൂന്ന് വീടി അമ്മായി അമ്മ. അത് ശരി. അപ്പൊ നമ്മളെ നാട്ടുകാരാണ്? തെരുവിൽ തെരുവിൽ ബീറഹിമാടെ മോളാണ് ഞാൻ. തെരുവിൽ ബീറഹിമാടെ ബീറഹിമ തെരുവിൽ വീട് വരും അമ്മേന്റെ പെങ്ങളെ കുട്ടി. അതല്ലേ. എന്റെ കാക്കമാര് ഖത്തീബാണ്. എന്റെ കാക്ക ഒരു കാക്ക കരുവപ്പെടുന്ന സ്കൂളിൻ്റെ അവിടെ
കായംകുളം അബ്ദുൽ കാരി മുസ്ലിയാര് പള്ളിയില് വെള്ളാങ്കണ്ടി പള്ളിയിലെ കത്തീബ് ആയിരുന്നു പള്ളി പ്രസിഡന്റ് ആയിരുന്നു വീട്ടിലെ സിരിച്ചുണ്ട്. ഇപ്പം കാക്കക്ക് അവിടെ ജോലി ഉണ്ടോ എനിക്കറിയില്ല. കുഞ്ഞിക്കാക്ക പരിവസാർ അഞ്ചങ്ങാടി പള്ളിയിലെ കത്തീബ് വീട്ടിലെ സിരിച്ചുള്ള മുഹമ്മദ് കായംകുളം മുഹമ്മദ് മുസ്ലിയാരി. ഇവിടെ പത്ത് പതിനെട്ട് കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്. ഞാൻ യൂണിയത്തിൽ കെട്ടിടം തൊഴിലാളിയും പുറത്ത് കാര്യം കല്ലുപണിക്കരുത് എന്ന് കരുവപ്പെടുന്ന ഞാൻ മടലടിക്കാൻ കിണറുത്താൻ വീട് പണിക്ക് കെട്ടിട പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ അതെ യൂണിയൻ തൊഴിലാളിയാണ് ഞാൻ കച്ചവടം കച്ചവടം വരുന്ന ഈ ഭാഗത്ത് എല്ലാ ദിവസവും എപ്പോഴും ഉണ്ടാവും ഞായറാഴ്ച ഉണ്ടാവും. കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ നമ്പർ തരാലോ എന്റെ മക്കൾക്ക് നമ്പർ പറഞ്ഞു അത് പറഞ്ഞു 90 72 20 84 08 08. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും സ്പ്രേ ഒക്കെ എത്തിച്ചു കൊടുക്കും തരും. അപ്പൊ മച്ചാമാരെ എല്ലാവരും പരമാവധി ഇത്താടേന്ന് അത്രയും സ്പ്രേ ഒക്കെ മേടിക്കാൻ നോക്കുക. നമ്മളെ ഈ ഫോട്ടോ വെച്ച് ജങ്കാറ് വരുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഉണ്ടാവും ഇത്ത. എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ ഞാൻ ഇവിടെ കൊറോണ പിന്നെ രാവിലെ വരില്ല അങ്ങനെ ഉച്ചരിഞ്ഞ എത്ര മണിയാ? ഏകദേശം രാവിലെ വരും. ആ 2 മണിക്കൊക്കെ ഇവിടെ ഉണ്ടാവും. 2 മണി? ആ അപ്പൊ 2 മണി മുതല് ഇത്ത ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആരെങ്കിലും അത്രയും സ്പ്രേ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്താനെ സമീപിക്കുക. ഓക്കെ, ഇത്താടെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, വീഡിയോയിലും കൊടുക്കുക കേട്ടോ. പിന്നെ ഇത്ത പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ വരുന്നവർ മറക്കണ്ട, ഇത്താന മറക്കണ്ട, ഇതാണ് ഇത്ത. എനിക്കെന്നും കൂട്ടായി വന്ന കൂട്ടുകാരല്ലേ നിങ്ങൾ, എനിക്കെന്നും തൂണയായി വഴികാട്ടിയായി നിങ്ങൾ. നാലുടലാണെങ്കിലും നമുക്കൊരു മനസ്സല്ലേ, നാം ഇന്ന് കണ്ടില്ലേ എന്നെന്നും കാണേണം. എനിക്കെന്നും കൂട്ടായി വന്ന കൂട്ടുകാരല്ലേ നിങ്ങൾ, എനിക്കെന്നും തൂണയായി വഴികാട്ടിയായി നിങ്ങൾ. മച്ചാമാരെ, അപ്പൊ ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് ട്ടാ. ഇപ്പൊ ഫോട്ടോ വെച്ച് നേരെ വൈപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജങ്കാറിൻ്റെ അത് തന്നെ ഉള്ളത്, ജങ്കാറുള്ള മൊത്തം വ്യൂ നമ്മൾ കാണിച്ചു തരാം ട്ടാ. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ട്ടാ ഈ തന കണ്ടത്. നമ്മൾ പോയി വേറെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തില്ല, പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആ ഈ തന കണ്ടത്. പാട്ടൊക്കെ കേട്ടില്ലേ, അടിപൊളിയാട്ടോ പാട്ട്. നിങ്ങൾ ഫോട്ടോ വെച്ചിൽ പോവുകയാണെങ്കിൽ എന്തായാലും അയിത്താന കാണാൻ മറക്കരുത്. അയിത്താടേന്ന് അത്തറും പെർഫ്യൂമൊക്കെ മേടിക്കാൻ നോക്കുക, പാവം ഒരു ഇത്തയാണ്. നോക്ക്, ജങ്കാറ് നിറച്ച് വണ്ടികളാട്ടാ. അതുമല്ല, പുറത്തുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇങ്ങനെ വെയിലൊക്കെ പോയി ഇങ്ങനെ ഇരുട്ടി തുടങ്ങുന്ന സമയമാട്ടാ. വൈകുന്നേരമായി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കി എന്താ എൻ്റെ ഒരു വ്യൂ നോക്ക്, അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും പുതിയ റോറോ സർവീസ് അടിപൊളിയാണ്, അധികം ശബ്ദങ്ങളൊന്നുമില്ല. അപ്പം മച്ചാമാരെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.